കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള കടവും ഭാഗം പള്ളി എന്ന് അറിയപ്പെടുന്ന വളരെ പഴക്കമുള്ള മലബാറി ജൂതരുടെ മലബാറി ജൂസ് അല്ലെങ്കിൽ കറുത്ത ജൂതർ എന്നറിയപ്പെടുന്ന ജൂത മതസ്ഥരുടെ പ്രത്യേകിച്ചും തദ്ദേശീയരായ ജൂത ജനവിഭാഗങ്ങളുടെ അതുകൊണ്ടാണ് അവരെ കറുത്ത ജൂതർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അവരുടെ പള്ളിയായിരുന്നു ജൂതപ്പള്ളിയായിരുന്നു അല്ലെങ്കിൽ സിനഗോഗ് ആയിരുന്നു ജൂയിഷ് സിനഗോഗ് അഥവാ മലയാളത്തിൽ പറയുമ്പോൾ ജൂതപ്പള്ളി എന്നാണ് പറയുന്നത് കടവും ഭാഗം പള്ളിയായിരുന്നു കടവും ഭാഗം ജൂതപ്പള്ളിയായിരുന്നു ഇത് നിർഭാഗ്യവശാൽ ഇത് 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം പേമാരിയിൽ തകർന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വീണ്ടെടുക്കേണ്ട നമ്മുടെ ഒരു സാംസ്കാരിക ഇടമാണ് ഇവിടെ അവശേഷിക്കുന്നത് കൊച്ചിയിൽ അവശേഷിക്കുന്നത് നമുക്കറിയാം അതിൻ്റെ വാസ്തുശില്പം കൊളോണിയൽ ശൈലിയിലും ബ്രിട്ടീഷ് ഡച്ച് പോർച്ചുഗീസ് ശൈലികളും അതുപോലെ തന്നെ പ്രാചീന കേരള വാസ്തുശില്പ ശൈലിയിലും കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ആ ഗജപൃഷ്ഠ വാസ്തുശില്പത്തിൻ്റെ അംശങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ കൂടുതൽ അടിഭാഗത്ത് കൊളോണിയൽ സ്വാധീനത്തിലാണ് ഡച്ച് പോർച്ചുഗീസ് ബ്രിട്ടീഷ് സ്വാധീനവും കൂടി സമ്മിശ്രമായിട്ടുള്ള കേരളത്തിൻ്റെ സമ്മിശ്ര പാരമ്പര്യത്തെ ബഹുസ്വര പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് നാം കേരളത്തിൻ്റെ ഈ പാരമ്പര്യങ്ങളെക്കുറിച്ച് പ്രൊഫസർ പി കെ പോക്കറോട് സംസാരിക്കുകയാണ് വാസ്തവത്തിൽ ഈ ഒരു തകർന്ന കെട്ടിടം കാണുമ്പോൾ നമുക്ക് കണ്ണ് നനയുന്ന ഒരവസ്ഥയാണ് കാരണം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു വലിയ സൂചകമാണ് വാസ്തവത്തിൽ ഇവിടെ ഈ രീതിയിൽ തകർന്ന് അടിഞ്ഞു പോകുന്നത് ഇത് നിലനിർത്തേണ്ടിയിരുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ആലോചിച്ചാൽ ഹെറിറ്റേജ് പ്രിസർവേഷനുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ഓരോ ബഡ്ജറ്റിലും നീക്കി വെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു സിനഗോഗ് ഇവിടെ നിലനിർത്താൻ കഴിയാതെ പോയത് ഇതിങ്ങനെ പ്രകൃതി ദുരന്തത്തിന് വിട്ടുകൊടുത്ത് അപ്രത്യക്ഷമാകേണ്ട ഒന്നായിരുന്നില്ല വാസ്തവത്തിൽ നമ്മളിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും വളരെ പ്രാചീനമായ ഘട്ടങ്ങൾ ഇപ്പം ഒമാനിൽ മറിയം ബെയ്ത്ത് നമുക്ക് കാണാൻ പറ്റും മറിയം ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പുള്ള യേശുക്രിസ്തുവിൻ്റെ കാലത്തുള്ള അതാണ് മറിയം ആയിട്ടുള്ള ബന്ധപ്പെട്ടൊരു കഥ അത് അപ്പം മറിയം ബെയ്ത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിലും ഒരു വാസസ്ഥലം അവിടെ വലിയ മറ്റെല്ലാം പൊളിച്ചു നീക്കി റോഡുകൾ വികസിപ്പിക്കുന്ന ഒരു രാജ്യമാണ് പൊതു രാജ്യങ്ങളാണ് പൊതുവെ ഗൾഫ് കൺട്രീസ് പക്ഷേ അവിടെ പോലും അത് നിലനിർത്തിയിരിക്കുകയാണ് കാരണം അത് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കണം ഭാവിയിലെ ജനങ്ങളോട് ഭാവിയിലെ പഠിതാക്കളോട് ഒരുപാട് കാര്യം സംസാരിക്കേണ്ട ഇതുപോലുള്ള സാംസ്കാരികമായിട്ടുള്ള ഇടങ്ങൾ ഇങ്ങനെ തകർന്നു പോകും നമ്മുടെ സർക്കാരുകളായാലും പ്രാദേശിക ഭരണ സംവിധാനങ്ങളായാലും ആ പ്രദേശത്തെ ജനങ്ങളായാലും വാസ്തവത്തിൽ അതിനോട് കാണിക്കേണ്ട ഒരു കൂറും ഉത്തരവാദിത്വം എന്തുകൊണ്ട് പ്രകാശിപ്പിക്കുന്നില്ല എന്നുള്ള വല്ലാത്ത പിന്നെ ഇവിടെ ഈ ഹെബ്രു ഭാഷയിലുള്ള ആ എഴുത്തുകൂടി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു കാലത്ത് വിവിധങ്ങളായ മത വിശ്വാസ സമൂഹങ്ങൾ ഇവിടെ പേർഷ്യൻ്റെയും എല്ലാ അതെ നമ്മുടെ പേരുകളിലും ഒക്കെ അതുണ്ടല്ലോ നമ്മുടെ പേരുകളിലായാലും നമ്മുടെ മറ്റ് വിനിമയങ്ങളിലായാലും ഒക്കെ ഈ ഭാഷ വിവിധങ്ങളായ ഭാഷകളുടെ സ്വാധീനം കാണാൻ പറ്റും പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മൾ വാസ്തവത്തിൽ അതിൻ്റെ ഒരു മെറ്റീരിയാലിറ്റി തകർന്നു പോകുന്നതിനെക്കുറിച്ച് നമുക്കൊരു ഉത്കണ്ഠയില്ല അത് തകർന്ന് പോയിക്കോട്ടെ എന്ന ഒരു മൗനസമ്മതം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് ഒരു സാംസ്കാരികമായ ഒരു ജീനോസൈഡ് അതെ അതെ സൈഡും ഒരു കൾച്ചറൽ സൈഡും പരോക്ഷമായ പ്രത്യേകിച്ച് നമ്മുടെ മറ്റൊരു രീതിയിൽ ഓഷ്വിറ്റ്സിൻ്റെ ഒരു ആവർത്തന ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെയൊക്കെ ആ രീതിയിൽ കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും കാരണം ഒരു ജനതയെ ഉന്മൂലനം ചെയ്യുന്നതും അവരുടെ സാംസ്കാരിക അടയാളങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതും രണ്ടും പരസ്പരം ബന്ധിതാണ് അതാ ചരിത്രത്തെ വായിക്കുകയാണ് ഇവിടെ ജൂതന്മാരുണ്ടായിരുന്നു എന്ന് പോലും ഇവിടുത്തെ തദ്ദേശീയരോട് ചോദിച്ചാൽ അറിയാൻ വയ്യാത്തേക്ക് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ ബുദ്ധ പാരമ്പര്യമോ ജൈന പാരമ്പര്യമോ അതെ ഇന്ത്യയിലെ ഏത് ജനവിഭാഗത്തിലും സംഭവിക്കാവുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ജൂത പള്ളിയെന്നോ അല്ലെങ്കിൽ ഒരു സിനഗോഗോ എന്നുള്ളതോ അല്ല മറിച്ച് ഇന്ത്യയുടെ തന്നെ ബഹുസംസ്കാര വൈവിധ്യം നിലനിർത്തുക എന്നുള്ള വളരെ ഉത്തരവാദിത്തപൂർണമായി നിർവഹിക്കേണ്ട ഒരു സാംസ്കാരിക ദൗത്യമാണ്